നമസ്കാരം മുമ്പെങ്ങുമില്ലാത്ത വിധം പരസ്യമായി മുസ്ലിം തീവ്രവാദ സംഘടനകളോട് തോൾ ചേർന്ന സി പി എം പ്രചാരണം നയിച്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെടുത്തിന്ന് കൊലപാതകങ്ങളും കൊലവിളിയും നടത്തി അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ ഒരക്ഷരമിണ്ടാതെയാണ് യു ഡി എഫും പ്രചരണം നടത്തിയത് മുമ്പ് ഒളിച്ചും പാത്തും നടത്തിയിരുന്ന തീവ്രവാദി വോട്ടുവാങ്ങൽ ഇക്കുറി തീർത്തും പരസ്യമായിട്ടായിരുന്നു ഇടതു സ്ഥാനാർത്ഥി ജോ ജോസഫിന് പിന്തുണ പ്രഖ്യാപിച്ച് മദനയുടെ പി ഡി പി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാക്കനാട് ഉദ്ഘാടനം ചെയ്തത് സി പി എം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമായിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിൽ ജാളിയമുതും സി പി എം പുലർത്തിയില്ലെന്നത് ആശ്ചര്യത്തോടെയാണ് ജനാധിപത്യ കേരളം കണ്ടത് ആലപ്പുഴയിൽ ജി സുധാകരനെ പാർട്ടിയിൽ വെട്ടി നിരത്തുന്നതിന് മുഖ്യ പങ്കുവഹിച്ച സലാമിനെ അമ്പലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ സി പി എമ്മുകാർ തന്നെ പ്രചരിപ്പിച്ചത് സുഡാപ്പി സ്ഥാനാർത്ഥിയെന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ പി സി ജോർജിനെതിരെ കേസെടുത്ത് എൽ ഡി എഫും അധിക്ഷേപിച്ച് യു ഡി എഫും മത്സരിച്ച് ശ്രമിച്ചതാണ് തൃക്കാക്കരയിൽ കണ്ടത് വർഗീയ കൊലപാതകത്തിന്റെ മുറിവുണങ്ങാത്ത ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന് പ്രകടനം നടത്താൻ അനുമതി നൽകരുതെന്ന് ഇന്റലിജൻസും കളക്ടറും വിലക്കിയിട്ടുണ്ട് വോട്ട് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് അനുമതി കൊടുത്തത് വർഗീയ ചേരിത്തിരിവിലൂടെ തൃക്കാക്കരയിൽ വോട്ടുകൾ വിഭജിച്ച് ജയിക്കാനുള്ള തന്ത്രമാണ് സി പി എം പറ്റിയത് മദനിയോടൊപ്പം ഇടത സ്ഥാനാർത്ഥിയുടെ ചിത്രവുമായി സി പി എം പി ഡി പി പ്രവർത്തകർ ഒന്നിച്ചാണ് തൃക്കാക്കരയിൽ പല മേഖലകളിലും പ്രചാരണത്തിനിറങ്ങിയത് മണ്ഡലത്തിലെ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് പെട്ടിയിലാക്കാനാണ് പിണറായി ശ്രമിച്ചത് അതേസമയം രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് അഞ്ചര മണിക്കൂർ പിന്നിട്ടപ്പോൾ തൃക്കാക്കരയിൽ പോളിംഗ് നാല്പത് ശതമാനം പിന്നിട്ടു മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഇപ്പോഴും ക്രൂ ദൃശ്യമായ സാഹചര്യത്തിൽ ആകെ പോളിംഗ് എഴുപത്തി ശതമാനം പിന്നിടും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ അതുപോലെ തന്നെ അവിടെ നിന്നും പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ് തൃക്കാക്കരയിൽ മദ്യപിച്ച് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ പ്രിസൈഡിംഗ് ഓഫീസർ പി ടിയിൽ മരോടിച്ചുവട് സെന്റ് ജോർജ് സ്കൂളിലെ പ്രിസൈഡിംഗ് ഓഫീസർ വർഗീസ് പി ആണ് പിടിയിലായത് വർഗീസിന് പകരം മറ്റൊരു പ്രിസൈഡിംഗ് ഓഫീസറെ ബൂത്തിൽ നിയോഗിച്ചു മരോട്ടിച്ചുവടലുള്ള ഇരുപത്തി മൂന്നാം നമ്പർ ബൂത്താണ് സെന്റ് ജോർജ് സ്കൂൾ തിരഞ്ഞെടുപ്പിനിടെയാണ് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന പരാതിയുമായി എൽ ഡി എഫ് ബൂത്ത് ഏജൻറ്റ് രംഗത്ത് വന്നത് ഇതേ തുടർന്നാണ് ഇയാളെ മാറ്റിയത് വർഗീസിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു അതേസമയം തൃക്കാക്കര നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന് ശ്രമിച്ചയാൾ പിടിയിലായി പൊന്നുതി ക്രിസ്ത്യൻ കോൺവെന്റ് സ്കൂൾ ബൂത്തിൽ കള്ളവോട്ടിന് ശ്രമിച്ചയാളാണ് പിടിയിലായത് സ്ഥലത്തില്ലാത്ത സഞ്ജു എന്ന വ്യക്തിയുടെ പേരിലാണ് ഇയാൾ വോട്ട് ചെയ്യാൻ ശ്രമിച്ചത് കള്ളവോട്ടിന് ശ്രമിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ ഇയാളുടെ മൊഴിയെടുക്കുകയാണ് തിരിച്ചറിയൽ രേഖകൾ ലഭ്യമല്ലാത്തതിനാൽ പേരുവിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്